പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് നേരെ ആക്രമണം മമ്പ്രം ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ മമ്പ്രം ടൗണിൽ നടത്തിയ പ്രകടനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ആർഎസ്എസ് പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയും ഡൽഹി ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിലുണ്ടായ പോലീസ് അതിക്രമത്തിനെതിരെയുമായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധ പ്രകടനം. പ്രകടനം ടൗണിൽ നിന്നും കോളേജിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അക്രമമുണ്ടായത്. ആർഎസ്എസ് പ്രവർത്തകരായ ഒരു സംഘം തങ്ങൾക്ക് നേരെ സോഡാക്കുപ്പികളും മറ്റും വലിച്ചെറിയുകയും ട്രേകളും മറ്റും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. എല്ലാ വിദ്യാർത്ഥികളും ഒരേ പ്രതിഷേധ റാലി പ്രകടിപ്പിച്ചതാണ്. നമ്മളെന്ത് ചെയ്തു, മമ്പ്ര സ്കൂളിൻ്റെ അടുത്ത് നിന്ന് കൂട്ടുകാർ തിരിച്ചു വരുന്ന വഴി കുറെ അഞ്ചാറ് ആർ എസ് എസ്കാർ വന്ന് വടി, അതുപോലെ തന്നെ കടകളിലെ എല്ലാ സോണ എടുത്ത് നേരെ സ്റ്റുഡൻസിന്, അതെ കുറെ ഗേൾസ് ഉണ്ടായിരുന്നു, കുറെ ആൾക്ക് പരിക്കുണ്ട്, നല്ല പരിക്കുണ്ട്. പിന്നെ അങ്ങനെ പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ പോലീസുകാർ ഇവരെ തടയാൻ ശ്രമിച്ചു. പക്ഷെ പോലീസുകാരെ കൺമുമ്പിൽ നിന്നാ എല്ലാം എടുത്തെറിയുന്നത്. എന്നുവെച്ചാല് എല്ലാ കടകളിലും കയറിയിട്ട് സോഡേന്റെ ബോക്സ് ട്രേ എടുത്തിട്ട് ഓരോ സോഡ കുപ്പി എടുത്ത് സ്റ്റുഡൻസ് നേരെ എറിയുക ചെയ്യുന്നു. ആർ എസ് എസ് കാർ ഒരു കാര്യം ഇല്ലാണ്ട് വന്നിട്ട് നമ്മളെ എതിർക്കരുത്, നമ്മളൊന്നും തിരിച്ച് അങ്ങോട്ട് ഒരു ആക്രമണം ഒന്നും പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് അവർ വന്നിട്ട് നമ്മളെ കുപ്പിച്ചിൽ കുപ്പിയെല്ലാം എടുത്തിട്ട് എറിയുക, വടി കടകളിൽ നിന്ന് ഓരോ സാധനം എടുത്തെറിയുക, ഓരോ ഇതിലേക്കും. പതിനഞ്ചോളം വിദ്യാർത്ഥികൾക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. ഇവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമം നടക്കുമ്പോൾ ടൗണിലുണ്ടായിരുന്ന പോലീസാണ് വിദ്യാർത്ഥികളെ ക്യാമ്പസിലേക്ക് തിരിച്ചെത്തിച്ചത്. തുടർന്ന് തലശ്ശേരി സി ഐ കെ സനൽകുമാർ, പിണറായി എസ് ഐ കെ വി ഉമേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി മമ്പ്രം ടൗണിലും കോളേജിനു മുന്നിലും നിലയുറപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ മമ്പ്രം ടൗണിൽ നടന്ന പ്രകടനം നേരിയ തോതിൽ അക്രമാസക്തമായി. ഇന്ദിരാഗാന്ധി കോളേജിനകത്തുള്ള വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമരവുമായി മമ്പറത്തേക്ക് ഇറങ്ങിയത്. ആ സമരം നടത്തി പ്രതിഷേധം നടത്തി ആ പ്രതിഷേധത്തിന്റെ വേലിയേറ്റം സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് ഈ സമരത്തെ ആക്രമിക്കാനും വേണ്ടി ഈ സമരത്തെ ഇല്ലാതാക്കാനും വേണ്ടി ഈ മമ്പറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനൽ സംഘം, ഒരു കൊട്ടേഷൻ സംഘം, ആർ എസ് എസിന്റെ തെമ്മാടി കൂട്ടം തുണിഞ്ഞിറങ്ങിയിട്ടുള്ളത്. പ്രകടനത്തിനിടെ ടൗണിലെ ഒരു കടയ്ക്ക് നേരെ അക്രമം ഉണ്ടാവുകയും ചെയ്തു. പ്രദേശത്ത് ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന് വിദ്യാർത്ഥികൾക്കെതിരെയും സംഘർഷമുണ്ടാക്കിയതിന് ഇരുവിഭാഗത്തിനെതിരെയും കേസെടുക്കുമെന്ന് പിണറായി പോലീസ് അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.